Hi friends, assalamu alaikum. Welcome to our beats. Apo namakkeneru payasam kudichu nokkiyalo ellarkum veettil available aayittulla saanam vechi namakku oru payasam undaakki nokkam. Appo nammal video like povunnathinu munpu iduvare enna channel subscribe cheyidattillathavar please subscribe my channel oppa bell icon kodi onnu click cheya appo naan idunna ella videos ningalkku kittunnathana. ഇപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. നമ്മളിന്ന് വാഴപ്പണ്ടി വെച്ചാണ് പായസം ഉണ്ടാക്കാൻ പോകുന്നത്. എന്താ ഇത്രയും പീസായിട്ടുള്ള ഒരു വാഴപ്പണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ ചെറിയ സ്ലൈസസ് ആയിട്ടെങ്കിൽ നമ്മൾ മുറിച്ചെടുക്കാം. മുറിച്ചെടുക്കുന്ന സമയത്ത് വിരൽ ഇങ്ങനെ ഒന്ന് ചുറ്റിപ്പെടുത്താൻ മതി. അപ്പോൾ അതിൻ്റെ കറയെല്ലാം പോയി കിട്ടും. അതിൻ്റെ ഓരോ പീസസും ഇങ്ങനെ ഇത്രയും കനം കുറച്ച് സ്ലൈസസായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് രണ്ടായിട്ട് മുറിക്കും. ഓരോ പീസസും നമ്മൾ രണ്ടായിട്ടൊന്ന് മുറിക്കും. എന്നിട്ട് ഇതിനെ നമ്മളൊന്ന് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ്, ഒരു 150 ഗ്രാം ശർക്കര ഉരുക്കിയത്, 2 പരിപ്പ് 50 ഗ്രാം, നമ്മളൊരു തേങ്ങയുടെ പാലിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, 1/2, 2/2, 3/4 എന്നിങ്ങനെ. പിന്നെ ഒരു 150 ഗ്രാം ചൗവരി എടുത്തു വെച്ചിട്ടുണ്ട്, നെയ്യ് ആവശ്യത്തിന്, ഏലക്കാപ്പൊടി ആവശ്യത്തിന്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കണം. ഈ പാനൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നെയ്യ് കുറച്ചൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്ക് ഈ 2 പരിപ്പ് ഒന്ന് ഇതിനകത്തോട്ടൊന്ന് പറത്തെടുക്കാം. നമുക്ക് 2 പരിപ്പിനകത്ത് നിന്ന് വാങ്ങി വയ്ക്കാം. ഇനി ഈ നെയ്യ് തന്നെ ഇട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഒന്ന് ഒഴിച്ചെടുക്കാം. ഇന്നത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചവ്വരി വന്നിട്ട് മോപ്പിച്ചെടുക്കണം. ഇത് ഒട്ടിപ്പിടിക്കത്തില്ല, അല്ലെങ്കിൽ ഇതിന് വെത്തലുണ്ടായിരിക്കും. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. നമ്മുടെ ചവരി ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പിണ്ടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ശർക്കര പാനിയോടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് വെന്തോ നോക്കാം. നമ്മുടെ ചവരിയും പിണ്ടിയും എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ വെന്ത് തുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യം 3/4 ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ കുറുകി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2/4 ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം.
Subscribe my channel. Assalamu alaikum.